നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സ്പർശിക്കുന്ന സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് അത്തരം ചർച്ചകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. പല ജീവിതത്തിൻ്റെ പല കോണുകളിൽ നിന്ന് പലതരം വീക്ഷണഗതികളുടെ ഉടമകളായ ആളുകൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന സൂക്ഷ്മമായ ആലോചനകൾ പലതും ഇതിനകം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ദേശീയതയെ സംബന്ധിച്ചും അതിൻ്റെ മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ സംബന്ധിച്ചുമുള്ള ചില ആശയങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ മുതിരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ കാലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വളരെ വിപുലമായി ആലോചിക്കപ്പെട്ടതും പല നിലകളിൽ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള ഒരു ചർച്ച, ഒരു ആലോചന വളരെ ദീർഘമായ ഒരു അവതരണമോ ആലോചനയോ ഒക്കെ ആവശ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പൊതു സ്വഭാവം അത്തരത്തിൽ അതിദീർഘമായ പ്രസംഗങ്ങൾക്കും ചർച്ചകൾക്കും ഉതകുന്നതല്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ നാനാവിധാനങ്ങളെ മുഴുവൻ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ മട്ടിലുള്ള ഒരു വിപുലമായ പ്രഭാഷണത്തിന് അല്ല ഞാൻ മുതിരുന്നത്. മറിച്ച് ഇതിൻ്റെ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ വളരെ സംക്ഷിപ്തമായി ഒരു 40 മിനിറ്റിനപ്പുറം പോകാത്ത മട്ടിൽ അവതരിപ്പിക്കാനേ ഞാൻ മുതിരുന്നുള്ളൂ. വളരെ ഗാഢമായ ആലോചനകളുടെ ഒരു മേഖലയാണിത് എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. ആ ആലോചനകളെ മുഴുവൻ ഈ അവതരണത്തിൽ സംഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന കാര്യവും ആദ്യമേ തന്നെ പറയുന്നു. അത്തരത്തിലുള്ള പോരായ്മകൾ ഈ മാധ്യമത്തിൻ്റെ ഒരു പരിമിതി എന്ന നിലയിൽ കൂടി ഉൾക്കൊണ്ട് ക്ഷമാപൂർവം അത് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദേശീയതയുടെ ചരിത്രം മതനിരപേക്ഷതയുമായുള്ള ബന്ധം വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ 4-5 അടിസ്ഥാന പ്രമേയങ്ങളായിട്ട് ഇത് പറയാം എന്നാണ് കരുതുന്നത്. അതിൽ ഒന്നാമത്തേത്, ഈ ദേശീയത എന്ന സങ്കല്പത്തെ ഇന്ന് ഹിന്ദുത്വ ശക്തികളും പലപ്പോഴും സമാനമായ വീക്ഷണങ്ങളുള്ള മറ്റ് മതവിഭാഗങ്ങളുമൊക്കെ മതപരമായ ഒരു ഭൂതകാലത്തോട് ചേർത്ത് വച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. ആർഷഭാരതം എന്ന പേരുണ്ട്, ഭാരതവർഷം എന്ന പേരുണ്ട്, അഖണ്ഡഭാരതം എന്ന പേരുണ്ട്. ഇതിനോടൊക്കെ ചേർത്ത് വച്ച് ദേശീയതയെ, ഇന്ത്യൻ ദേശീയതയെ ഭാരതീയത എന്ന പേരിൽ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയതയെക്കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെട്ട കാലം മുതൽ തന്നെ ഇത്തരം ആശയങ്ങളും അതോടൊപ്പം ചേർന്ന് കിടക്കുന്നുണ്ട്. ഈ ആശയാവലികളും ദേശീയതയുമായുള്ള ബന്ധം എന്താണ് എന്നതാണ് നമ്മൾ ദേശീയതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങൾ വരെ സ്വാതന്ത്ര്യപ്രാപ്തിയും റിപ്പബ്ലിക്കിൻ്റെ രൂപീകരണവും തുടർന്നുള്ള കാലങ്ങളിലുമൊക്കെ ആയിട്ട് അതിൻ്റെ വികാസ പരിണാമങ്ങൾ
അരങ്ങേറി എന്ന് നമുക്കറിയാം. ഈ ഘട്ടത്തിലെല്ലാം ദേശീയതയുടെ ആധാര തന്തുക്കൾ എന്തായിരുന്നു, അതിൽ മതനിരപേക്ഷതയുടെ അംശം ഏതളവിലായിരുന്നു, എങ്ങനെയൊക്കെയുള്ള പരിവർത്തനങ്ങൾക്ക് അത് വിധേയമായി എന്നതിനെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ മുമ്പോട്ട് വെക്കുന്നത്. ഇതിലാദ്യമേ പറയേണ്ട ഒരു കാര്യം, ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണ് എന്നതാണ്. മത രാഷ്ട്രവാദികളും മറ്റും പറയുന്നത് പോലെ മതത്തെ മുൻനിർത്തിയ ഒരു സമൂഹം അപ്പാടെ തങ്ങളൊരു ജനതയാണ് എന്നൊന്നും കരുതുന്നതല്ല ദേശീയതയുടെ, ഏത് ദേശീയതയുടെയും സ്വഭാവം, ഇന്ത്യൻ ദേശീയതയുടെയും സ്വഭാവം. 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ 2-3 ഘടകങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ രൂപീകരണത്തിൽ സജീവമായി ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട്. അതിലൊന്ന്, ഇതിലേതെങ്കിലും ഒരു ഘടകത്തോട് നമുക്ക് ദേശീയതയെ നിറക്കു നേരെ ബന്ധിപ്പിക്കാനും കഴിയില്ല. ഇതൊന്നു മാത്രമായി ഏറ്റവും പ്രകടമായി 3 ഘടകങ്ങളെ കാണാം. ഒന്ന്, കോളനി ഭരണം ഉണ്ടാക്കിയ പുതിയ തരത്തിലുള്ള ഒരു അതൃപ്തിയാണ്. ഇപ്പൊ ഒരു രാഷ്ട്രമായി സ്വയം മനസ്സിലാക്കാൻ പാകത്തിന് ചില അതിരുകൾ വരുന്നു. റെയിൽവേ, കമ്പിത്തപാൽ ഇതൊക്കെ വരുന്നു. ടെറിട്ടോറിയൽ എന്ന് വിളിക്കാവുന്ന അതിർത്തിയുടേതായ ഒരു ചട്ടക്കൂടുണ്ടായി വരുന്നു. ഇന്നിടത്തുനിന്ന് ഇന്നിടം വരെ ഇന്ത്യയാണ്, അതിനപ്പുറം മറ്റൊരു രാജ്യമാണ്. ഇതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം ഇന്ത്യയാണ് എന്ന മട്ടിൽ ഒരു ഭരണനിർവഹണപരമായ ആവശ്യത്തെ മുൻനിർത്തിയാണ് തയ്യാറാക്കപ്പെട്ടതെങ്കിലും ഒരു പുതിയ തരത്തിലുള്ള അതിർത്തി സങ്കല്പം 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുന്നുണ്ട്. ഈ അതിർത്തിക്കുള്ളിലുള്ളത് ഒരു രാജ്യമാണ്, അതിർത്തിക്ക് അപ്പുറത്ത് മറ്റൊരു രാജ്യമാണ് എന്ന നിലയിലുള്ള ഒരു അതിർത്തി ബോധം വികസിച്ചു വരുന്നുണ്ട്. അത് ഔപചാരികമായി ജനങ്ങളുടെ അവബോധത്തിൽ വേരുപിടിക്കുന്നു എന്നതിനേക്കാൾ ഭരണനിർവഹണപരമായ ആവശ്യങ്ങളെ മുൻനിർത്തി അവർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുണ്ട്. ഇതാണ് ഒരു ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം, ഈ പ്രദേശങ്ങളെ ആകെ കൂട്ടിയിണക്കുന്നു എന്ന് കരുതുന്ന, ഈ പ്രദേശങ്ങളെ ആകെ ഒരു രാജ്യമായിട്ടോ ഒരു ജനതയായിട്ടോ സങ്കൽപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് കരുതുന്ന ചില ആശയങ്ങൾ ഇതോടൊപ്പം വിന്യസിക്കപ്പെടാൻ തുടങ്ങുന്നു എന്നതാണ്. അതായത്, ഈ അതിർത്തിക്കുള്ളിലെ ജനതയെ ഒരു ജനതയാക്കി മാറ്റുന്നത് എന്താണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ആ എന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ വരുന്നു. ഇപ്പൊ ദേശീയതയുടെ നിർവഹണത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണ് എന്ന് പറയാൻ കാരണം, മധ്യകാല രാജവാഴ്ച സമൂഹങ്ങൾക്ക് രാജ്യത്തെ നിർവചിക്കാൻ രാജാവ് മതിയാകുമായിരുന്നു. ഇപ്പൊ തിരുവാങ്കൂർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മ ഭരിച്ച സ്ഥലമാണെന്നോ ധർമ്മരാജാവ് ഭരിക്കുന്ന സ്ഥലമാണെന്നോ ചിത്രതിരുനാൾ ഭരിക്കുന്ന സ്ഥലമാണ് എന്നോ പറഞ്ഞാൽ തിരുവാങ്കൂറിന്റെ അതിർത്തി വ്യക്തമാവും. അതായത്, രാജാവിനെ കൊണ്ട് നിർവചിക്കാവുന്ന ഒന്നാണ് രാജ്യം. മറിച്ച് ആധുനിക സമൂഹങ്ങൾ നിലവിൽ വരുമ്പോ രാജാവിനെ കൊണ്ട് രാജ്യത്തെ നിർവചിക്കാൻ പറ്റില്ല, അധികാരിയെ കൊണ്ട് ജനങ്ങളെ നിർവചിക്കാൻ പറ്റില്ല. ഇപ്പൊ കേരളം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഇന്ന ആള് ഭരിച്ച സ്ഥലമാണ് കേരളം എന്നൊരു ഉത്തരം സാധ്യമല്ല. കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് EMS അല്ലെങ്കിൽ അച്യുത മേനോൻ, പിണറായി വിജയൻ എന്നൊക്കെ പറയാമെന്നല്ലാതെ EMS ഭരിച്ച സ്ഥലമാണ് കേരളം എന്ന യുക്തി സാധ്യമല്ല. ഇത് ആധുനിക രാഷ്ട്രങ്ങൾക്ക് പൊതുവിൽ ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ ആ ജനതയെ നിർവചിക്കുന്ന ആന്തരികമായ തത്വങ്ങൾ കണ്ടെത്താനായിട്ട് ഉള്ള ശ്രമം വരും. ആ തത്വമാണ് പൊതുവെ പറഞ്ഞാൽ ദേശീയതാ സങ്കല്പമായിട്ട് മാറുന്നത്. പലപ്പോഴും അത് ഭാഷയാണ്, ചിലപ്പോഴാകട്ടെ അത് മതമാണ്. പല ദേശീയ സമൂഹങ്ങളും മതദേശീയതകളായി വരുന്നത് അങ്ങനെയാണ്. ലോകമെമ്പാടും ദേശീയതകളുടെ വികാസ ചരിത്രത്തിൽ പക്ഷേ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഭാഷാദേശീയതകളാണ് എന്ന് നമുക്കറിയാം. 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയില്
ഈ കൊളോണിയൽ സംവിധാനങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ദേശീയത ദേശീയതാ ബോധം പതിയെ പതിയെ രൂപപ്പെട്ടു വരുമ്പോ പൊതുവെ പറഞ്ഞാൽ ആ ദേശീയതാ സങ്കല്പത്തിന്റെ അടിസ്ഥാനമായി നിലനിന്നത് അന്ന് സർവകലാശാലകളിലും മറ്റും പോയി പഠിച്ച് വിദ്യാഭ്യാസം കൈവരിച്ച് ഒരു പുതിയ ബൗദ്ധിക വൃന്ദമായി അതായത് പഴയ കൊട്ടാരം പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തരായ പുതിയ വിജ്ഞാനവും പുതിയ ലോകബോധവും ഒക്കെ ആർജിച്ച ഒരു ചുരുങ്ങിയ വിഭാഗം ആളുകളുടെ ബോധത്തിലാണ് വീക്ഷണഗതിയിലാണ് ദേശീയതാ സങ്കല്പം ആദ്യം വേരുപിടിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് സാമൂഹ്യ അടിസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ വിപുലമായി പരിശോധിക്കുന്ന ഒരു ഗ്രന്ഥം ആദ്യകാല മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള എ ആർ ദേശായി എഴുതുന്നുണ്ട്. 1950s ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് അദ്ദേഹം അത് എഴുതുന്നത്. അതിൽ അദ്ദേഹം ഇന്ത്യൻ ദേശീയതയുടെ പരിവർത്തനത്തെ 5 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ 1st ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ പുതിയ ഇന്റലിജൻഷ്യ, പുതിയ മധ്യവർഗം, ബൗദ്ധിക വർഗം, ആ ബൗദ്ധിക വർഗം അവരുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ താല്പര്യങ്ങൾക്കുള്ളിൽ വച്ച് ദേശീയതയെ നിർവചിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ 1st ഘട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശായ അതിൻ്റെ കാലപരിധി 1885 വരെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം വരെ എന്നാണ് അദ്ദേഹം അതിനെ കാണുന്നത്. തുടർന്നുള്ള 2nd ഘട്ടത്തില് 1885 മുതൽ 1905 വരെയുള്ള ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹ്യ അടിസ്ഥാനമായിട്ട് പുതുതായി വിദ്യാഭ്യാസം നേടി വികസിച്ചു വന്ന മധ്യവർഗത്തെയും ആ മധ്യവർഗത്തിന്റെ പിന്നിലുള്ള മർക്കൻഡെയിൽ ക്ലാസ് എന്ന് അദ്ദേഹം വിളിക്കുന്ന വാണിജ്യപരമായ താല്പര്യങ്ങൾ, കച്ചവടപരമായ താല്പര്യങ്ങളൊക്കെയുള്ള മർക്കൻഡെയിൽ ബൂർഷ്വാസി എന്ന് പറയാവുന്ന ഒരു കച്ചവട ബൂർഷ്വാസിയുടെ അടിത്തറയിലാണ് ദേശീയതയുടെ 2nd ഘട്ടം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. തീരുവകൾ കുറയ്ക്കുക, കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ ഇന്ത്യയിലെ വികസിച്ചു വരുന്ന സാമ്പത്തിക വിഭാഗങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റി തീർക്കാൻ ശ്രമിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള വിഭവ ശോഷണത്തെ തടയുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം ഉയർത്തുന്ന, പരിഷ്കരണപരമായി ഉയർത്തുന്ന, വലിയ റവല്യൂഷണറി ആയിട്ടൊന്നുമല്ല പക്ഷെ പരിഷ്കരണപരമായി ഉയർത്തുന്ന ഒരു പുതിയ സാമൂഹ്യ വിഭാഗം ഈ 19th നൂറ്റാണ്ടിന്റെ അവസാന പതിറ്റാണ്ടുകളിലും 20th നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നു. അവരെ കേന്ദ്രീകരിച്ചാണ് ദേശീയതാ സങ്കല്പത്തിന്റെ 2nd ഘട്ടത്തെ ദേശായി മുമ്പോട്ട് വയ്ക്കുന്നത്. 3rd ഘട്ടമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് 1905 മുതൽ 1918 വരെയുള്ള 1918-1919 വരെയൊക്കെയുള്ള ഒരു 1.5 പതിറ്റാണ്ടോളം വരുന്ന കാലയളവാണ്. ഈ കാലയളവ് ഒരു മിലിറ്റന്റ് നാഷണലിസത്തിന്റെ രൂപപ്പെടലാണ്. വളരെ സൈനിക ശക്തിയുള്ള, നമുക്കറിയാവുന്നതുപോലെ സ്വദേശി പ്രസ്ഥാനം വരുന്നു, ബംഗാൾ വിഭജനത്തിനെതിരെ വലിയ സമരങ്ങൾ നടക്കുന്നു, ഒപ്പം തന്നെ ബംഗാളിലെ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു, ബോംബേറുകൾ, വെടിവെപ്പുകൾ, പോലീസ് ഓഫീസർമാരെ കൊലപ്പെടുത്തലുകൾ, പാർലമെന്റിന് ബോംബെറിയൽ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പുതിയ രൂപം ആർജിക്കുന്നു. ഇത് 2nd ഘട്ടത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഒരു ഭാഗത്ത് അതിനൊരു മിലിറ്റൻസി വരുന്നു, മറ്റൊരു ഭാഗത്ത് അത് ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു, കീഴ്ത്തട്ട് മധ്യവർഗത്തിലേക്ക് വ്യാപിക്കുന്നു. അതൊരു മർക്കൻഡെയിലായ വാണിജ്യപരമായ താല്പര്യങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് തങ്ങളുടെ വാണിജ്യ സാമ്പത്തിക താല്പര്യങ്ങളെ വേറിട്ട് കാണാൻ ശ്രമിച്ച വിഭാഗങ്ങളല്ല ഈ 3rd ഘട്ടത്തിലെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ദേശീയതാ സങ്കല്പത്തിന്റെ അടിപ്പടവിൽ ഉള്ളത്. 1918-1919 ഘട്ടമാവുമ്പോഴേക്കും ഈ നിലയിൽ നിന്ന് മാറുകയും ഏതാണ്ട് പിന്നെ ഒരു 2 പതിറ്റാണ്ടുകാലം, അതായത് 1920s മുതൽ 1940s വരെയുള്ള ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ടുകാലം
ഇന്ത്യൻ ദേശീയത അതിൻ്റെ അതിവിപുലമായ വ്യാപനം കൈവരിക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് ദേശായി പറയുന്നത്. ബഹുജനങ്ങളുടെ വലിയ തോതിലുള്ള കൂടിക്കലകൾ സംഭവിക്കുന്നു. ഒരു മാസ് മൂവ്മെന്റായി, ഒരു അസാമാന്യമായ ബഹുജന പ്രസ്ഥാനമായി, ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിപുലമായ ബഹുജന പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മാറുന്നത് ഈ 4-ാമത്തെ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിന്റെ നേതൃത്വം സംശയരഹിതമായിട്ട് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഗാന്ധിജിയിലാണ്. മുഖ്യമായിട്ടും ഗാന്ധിജി മാത്രം എന്ന് പറഞ്ഞുകൂടാ. കർഷക സമരങ്ങൾ വരുന്നുണ്ട്, തൊഴിലാളികൾ വരുന്നുണ്ട്, വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സ്ത്രീകൾ വലിയ തോതിൽ വരുന്നുണ്ട്. എങ്കിലും അതിൻ്റെ എല്ലാം ഒരു ക്രോഡീകരണ ബിന്ദു, സംയോജന ബിന്ദു പോലെ ഗാന്ധിജി ഇതിൻ്റെ നേതൃത്വത്തിൽ വരുന്നൊരു ഘട്ടമാണ് ഈ 4-ാമത്തേത്. 1940-കളാകുമ്പോഴേക്കും ഗാന്ധിജി മുമ്പോട്ട് വച്ച ഈ ദേശീയതാ സങ്കല്പം, ആ ദേശീയതാ സങ്കല്പം വലിയ തോതിൽ ശിഥിലീകരിക്കപ്പെടുകയും മതപരമായ ധ്രുവീകരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ഉയർന്നു വരികയും മതനിരപേക്ഷ ജനകീയ ദേശീയത എന്നതിനെ പിളർത്തിക്കൊണ്ട് മതാത്മകമായ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ഇന്ത്യ രണ്ട് രാഷ്ട്രങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നതിന് വഴിവെക്കുന്ന വർഗീയമായ വിഭജനം പ്രബലമായി തീരുന്ന ഒരർത്ഥത്തിൽ ഗാന്ധിയൻ ദേശീയതയുടെ തകർച്ചയും മതാത്മകമായ ദേശീയതാ സങ്കല്പത്തിന്റെ വ്യാപനവും ശക്തിപ്പെടലും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളും കൂട്ടക്കൊലകളും ഒക്കെ അരങ്ങേറുന്ന ഘട്ടമാണ് ഈ 40-കൾ മുതലുള്ള ഘട്ടമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ 4-5 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ഇതിനെ കാണുകയും ഓരോ ഘട്ടത്തിലും ദേശീയതാ സങ്കല്പത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും നിർണയിക്കുന്നതിൻ്റെ കേന്ദ്രത്തിൽ ഓരോരോ സവിശേഷ സാമൂഹിക വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 1-ാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം വരുന്ന ഇന്റലിജൻഷ്യ, ഒരു ബുദ്ധിജീവി വിഭാഗം, പുതിയ വിദ്യാഭ്യാസമൊക്കെ നേടി ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലുമൊക്കെ വിദ്യാഭ്യാസം നേടിയ അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിൽ ദേശീയതയെക്കുറിച്ചുള്ള ചില പുതിയ ബോധ്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മൾ 1-ാം ഘട്ടത്തിൽ കാണുന്നത്. 2-ാം ഘട്ടത്തിന്റെ സാമൂഹ്യ അടിസ്ഥാനമായിട്ട് ദേശായി കാണുന്നത് ഒരു വാണിജ്യ വിഭാഗത്തെയാണ്. കച്ചവട ബൂർഷ്വാസി എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ വിഭവങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർക്ക് തന്നെ ഗുണം കിട്ടണമെന്ന് കരുതുകയും ബ്രിട്ടീഷ് കടത്തിക്കൊണ്ടുപോകലുകൾ ഇന്ത്യൻ സമൂഹത്തിലുണ്ടാക്കുന്ന തകർച്ചയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന തദ്ദേശീയ ബൂർഷ്വാസിയുടെ ഒരു അടിത്തറയിലാണ് ഈ 2-ാം ഘട്ടം അദ്ദേഹം കാണുന്നത്. 3-ാം ഘട്ടം ആകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിലിറ്റന്റ് നാഷണലിസം, ഒരു ബലിഷ്ഠമായ സൈനിക സ്വഭാവമുള്ള ദേശീയത സങ്കല്പം വരുന്നു. ആ സങ്കല്പം ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക്, കൂടുതൽ മതാത്മക സ്വഭാവമുള്ള ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് അത് നീങ്ങുന്നതാണ് 3-ാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും മതനിരപേക്ഷവും ജനകീയവുമായ വ്യാപനത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് ഈ 1918 മുതൽ. അത് ചമ്പാരൻ സത്യാഗ്രഹം ഒരു പ്രധാന പോയിന്റ് ആയിട്ട് പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം കർഷക സമരം കേന്ദ്രത്തിൽ വരുന്നു, കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാന മുദ്രാവാക്യമായി തീരുകയും പിന്നീട് അങ്ങോട്ട് ഈ ബ്രിട്ടൻ ഇന്ത്യ വിടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളെക്കാൾ കർഷകർക്ക് വില കിട്ടുക, തൊഴിലാളികൾക്ക് കൂലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേശീയതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് വഴിതിരിയുന്നത് 1920-കൾ മുതലാണെന്ന് പൊതുവെ പറയാം. അങ്ങനെ ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുകയും വൻതോതിൽ ജാതി മത പ്രദേശ ഭേദങ്ങളില്ലാതെ നമ്മുടെ ദേശീയതയിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ ഉൾച്ചേർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ 4-ാമത്തേത്. അതിൻ്റെ തകർച്ചയും വിഭജനത്തിലേക്കുള്ള പോക്കും മതരാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാന്റെ രൂപപ്പെടലും ഒക്കെ സംഭവിക്കുന്നതാണ് 1940-കൾ മുതൽ സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള ഒരു കാലം. ഇങ്ങനെ 5 സവിശേഷ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ഇതിനെ വിഭജിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ പ്രമേയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ആലോചിച്ചാൽ ഇതിൽ ഓരോ സവിശേഷ സന്ദർഭങ്ങളിലും
മതനിരപേക്ഷത എന്ന ആശയത്തിന് എന്താണ് സംഭവിച്ചിരുന്നത്? എല്ലാ ഘട്ടങ്ങളിലും മതനിരപേക്ഷത എന്ന ആശയം ദേശീയ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അതിനെന്താണ് പിൽക്കാലത്ത് സംഭവിച്ചത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഇതിൽ മതനിരപേക്ഷമായ ഒരു ദേശീയതാ ബോധം, പൊളിറ്റിക്കലായ ഒരു സെക്യുലർ പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കൈവന്നത് സംശയരഹിതമായും ഇതിൻ്റെ നാലാം ഘട്ടത്തിലാണ്. ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിലും അത് ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു എന്നത് ഏറെക്കുറെ ശരിയാണ്. ബ്രിട്ടീഷ് വിരുദ്ധം എന്ന് പറയുന്നതിന് തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ദേശീയതാ സങ്കല്പം ബ്രിട്ടീഷ് വിരുദ്ധതയെ അതിൻ്റെ കേന്ദ്രത്തിൽ ഉയർത്തി നിർത്തുകയല്ല ചെയ്തത്, മറിച്ച് യൂറോപ്പിൽ നിന്ന് ആധുനിക വിദ്യാഭ്യാസം നേടി വന്ന ബുദ്ധിജീവികളും മധ്യവർഗ വിഭാഗങ്ങളും ഒക്കെ തങ്ങളുടെ സാമൂഹിക ആവശ്യങ്ങളെ പ്രധാനമായി മുമ്പോട്ട് വച്ച് അതിനെ ദേശീയതയുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം നേടി വന്ന വിഭാഗങ്ങളുടെ സാമൂഹ്യ ഭൗതിക പശ്ചാത്തലങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ ദേശീയതാ സങ്കല്പവുമായിട്ട് അന്ന് കൂടിക്കുഴയുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ, ഈ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇന്ത്യക്ക് പുറത്തു പോവുകയോ ഇന്ത്യയിൽ തന്നെയോ ഉന്നത വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്തത് അതിൽ നിന്ന് ദേശീയതയെക്കുറിച്ചുള്ള ആശയാവലികൾ ആദ്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ മുൻനിരയിൽ നിന്നത് പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയിലെ മേൽജാതി വിഭാഗങ്ങളാണ്. ആ മേൽജാതി വിഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സാമൂഹികമായ അടിസ്ഥാനത്തിന് ഒലച്ചിൽ തട്ടാതെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലോ ബ്രിട്ടീഷ് ആധിപത്യത്തെ ഒഴിവാക്കിയോ തങ്ങളുടെ ഒരു സാമൂഹിക നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ള മട്ടിലാണ് അന്ന് ഇതിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മുമ്പോട്ട് വച്ച ദേശീയതാ സങ്കല്പത്തിൽ മതനിരപേക്ഷത എന്ന് പറയുന്നതിന് കാര്യമായ ഒരു ഉള്ളടക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ദേശീയതയുടെ പൊളിറ്റിക്കൽ കൾച്ചറൽ ഡൊമൈൻസ് എന്ന് രണ്ടായി സങ്കല്പിച്ചാൽ, അങ്ങനെ രണ്ടായി സങ്കല്പിക്കുന്നത് ഒരു വിശകലനപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ രണ്ടായിട്ട് അത് വേറിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത് പ്രായോഗികമായി. എങ്കിലും വിശകലനപരമായ ഒരു സൗകര്യത്തെ മുൻനിർത്തി നമ്മൾ ആ ദേശീയതയുടെ സാംസ്കാരിക മണ്ഡലവും ദേശീയതയുടെ രാഷ്ട്രീയ മണ്ഡലവും എന്ന നിലയിൽ നോക്കിയാൽ, ദേശീയതയുടെ രാഷ്ട്രീയ മണ്ഡലം മതനിരപേക്ഷമായ ഒരു ഉൾക്കൊള്ളലിൻ്റെ ഇൻക്ലൂഷന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമായി വികസിക്കുന്നത് 1920s മാത്രമാണ് എന്ന് പറയണം. 1920s വരെയുള്ള ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ, ദേശായി ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ എടുത്താലും ഈ മൂന്ന് ഘട്ടങ്ങളിലും പൊളിറ്റിക്കലി ഹൈലി ഇൻക്ലൂസീവ് അല്ലാതെ മിക്കവാറും അത് സവർണ ജാതി വിഭാഗങ്ങളുടെ മുൻകൈയിൽ ആണ് ഈ സമരങ്ങൾ നടന്നത്. ഇതര സാമൂഹ്യ വിഭാഗങ്ങൾ, മതങ്ങളായാലും ജാതി മർദ്ദിത ജാതി സമൂഹങ്ങളായാലും കർഷകർ തൊഴിലാളികൾ ഇവരൊന്നും ഈ ദേശീയതാ സങ്കല്പത്തിലോ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലോ നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നില്ല. ഇപ്പോൾ 1905 മുതൽ 1918 വരെയുള്ള ദേശായി കാണുന്ന മിലിറ്റന്റ് നാഷണലിസത്തിന്റെ ഘട്ടം എടുത്താൽ, ആ ഘട്ടത്തിലാണ് നമ്മൾ ലാൽ ബാൽ പാൽ എന്നൊക്കെ പറയുന്ന ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്ര പാൽ തുടങ്ങിയ വലിയ ആളുകളെ കാണുന്നത്. അല്ലെങ്കിൽ മറ്റേ അരവിന്ദ ഘോഷ് വരുന്നത് ആ ഘട്ടത്തിലാണ്, ചന്ദ്രശേഖർ ആസാദ് വരുന്നത് ആ ഘട്ടത്തിലാണ്. ഇങ്ങനെ ധാരാളം പേർ വരുന്നുണ്ട്. വളരെ മിലിറ്റന്റായി ബ്രിട്ടീഷ് ആധിപത്യത്തെ ശാരീരികമായി കായികമായി സായുധമായൊക്കെ വെല്ലുവിളിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ മുന്നേറ്റങ്ങളെ ആകമാനം ഒന്ന് പരിശോധിച്ചാൽ അതില് എന്താ പറയാ, ഇന്ത്യൻ ബഹുജന സാമാന്യം കാര്യമായിട്ടൊന്നുമില്ല. ഈ കൂട്ടായ്മകളിലും രഹസ്യ സംഘടനകളും ഒക്കെ ഏറെക്കുറെ ഒരു സവർണജാതി കേന്ദ്രിതമായ കൂട്ടായ്മകളായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല, നവോത്ഥാനപരമായ ആശയങ്ങൾ സാമൂഹ്യ നീതികളെ അവസാനിപ്പിക്കാനും ജാതിമർദ്ദനത്തെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളോട് ഏതാണ്ട് സമ്പൂർണമായ വൈമുഖ്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് വിരുദ്ധതയെ ഇവർ ഉയർത്തിപ്പിടിച്ചത്.
ഇപ്പൊ ബാലഗംഗാധര തിലകനെ പോലെ ഒരാൾ ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിന്റെ പേര് ബാലഗംഗാധര തിലകൻ എന്നാണ്. മിലിറ്റന്റ് നാഷണലിസത്തിന്റെ ഫേസിലെ ഏറ്റവും ഉയർന്ന ഇന്ത്യൻ നേതാവ്, ഗാന്ധിജിക്ക് മുമ്പ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നേതാവാണ് ബാലഗംഗാധര തിലകൻ. തിലകൻ എല്ലാ തരത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങളോടും പൊതുവെ വിമുഖതയുള്ള ആളായിരുന്നു. തിലകൻ കരുതിയത് അത്തരത്തിലുള്ള ഇപ്പൊ ജാതി മർദ്ദനങ്ങൾക്കെതിരായ സമരം, അല്ലെങ്കിൽ സ്ത്രീ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനെതിരായ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, ബാലികാ വിവാഹങ്ങൾ തടയാനുള്ള ശ്രമം, ഇതൊക്കെ ഇന്ത്യയുടെ പൈതൃകത്തെ തകർക്കുന്നതാണെന്നും ഇന്ത്യൻ പാരമ്പര്യത്തിനെതിരാണ് എന്നുമൊക്കെ കരുതിയ ഒരാളാണ്. ബാലഗംഗാധര തിലകന്റെ ഈ നിലപാടുകളോട് വിവേകാനന്ദൻ വരെ ഒരു ഘട്ടത്തിൽ വിയോജിക്കുന്നുണ്ട്. ഈ ബാലികാവാഹം വളരെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യത്തിനെതിരെയാണ്, 8 വയസ്സോ 10 വയസ്സോ ഉള്ള പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിലാണോ നിങ്ങളുടെ ദൈവത്തിന്റെ മോക്ഷം ഇരിക്കുന്നത് എന്ന് പരിഹാസപൂർവം വിവേകാനന്ദൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തിലകനൊന്നും അത്തരം പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഒട്ടും തന്നെ അതിനൊന്നും ഉൾക്കൊണ്ട ആളല്ല. അതെല്ലാം തന്നെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനെതിരാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു, ദേശീയ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കുമെന്നും അദ്ദേഹം കരുതിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും ദേശീയതാ സങ്കല്പം മിക്കവാറും അത് ഒരു മധ്യവർഗത്തിന്റെ ഉപരിവർഗത്തിന്റെ ബൗദ്ധികമായ വ്യാപാരപരമായ താല്പര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ലോവർ മിഡിൽ ക്ലാസ്സിലേക്ക് ഇത് വ്യാപിച്ച ഒരു ജനകീയ സ്വഭാവം ദേശീയ പ്രസ്ഥാനത്തിന് കൈവരുന്നത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിലാണ്. അപ്പോൾ അത് പൊളിറ്റിക്കലി ഒരു ഒരു ഇൻക്ലൂസീവ് ആയിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു മതാത്മകതയ്ക്ക് വലിയ മേൽക്കൈയുള്ള ഒരു ഒരു പാരമ്പര്യമാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ഈ കാലഘട്ടത്തെയാണ് ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം അത് വളരെ ആദർശാത്മകമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യവും കാണാൻ പറ്റും. അവര് മുമ്പോട്ട് വയ്ക്കുന്ന ദേശീയതാ സങ്കല്പത്തിലെ വലിയ പ്രധാനികളൊക്കെ, അവരുടെ വലിയ പേരുകളൊക്കെ ഈ കാലഘട്ടത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് ഈ കാലഘട്ടത്തിലെ ദേശീയതാ സങ്കല്പത്തിൽ തന്നെ അടിസ്ഥാനപരമായ ഒരു സവർണ ഹൈന്ദവ പ്രകൃതം ഉണ്ടായിരുന്നു എന്നർത്ഥം. രാഷ്ട്രീയമായി തന്നെ അടുത്ത ഘട്ടത്തിൽ ഗാന്ധിജി രംഗത്തെത്തുകയും 1920-കൾ മുതൽ 1940-കൾ വരെയുള്ള 2 പതിറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് സംഭവിച്ചത് ദേശീയതാ സങ്കല്പത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ഇതിൻ്റെ രാഷ്ട്രീയമായ ഈ എക്സ്ക്ലൂഷനെ, അതായത് ഇതര മതവിഭാഗങ്ങളെയും വ്യത്യസ്ത ജാതികളെയും നാനാ തട്ടുകളിൽപ്പെട്ട ഇന്ത്യൻ ജനതയെയും വേറിട്ട് വേറിട്ട് നിർത്തുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കുകയും പലതരം രീതികളിലൂടെ, അതിലിപ്പൊ ഖിലാഫത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, കർഷക സമരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അയിത്തോ ചാടൻ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്വദേശി പ്രസ്ഥാനം, ഖാദി, ഇങ്ങനെ ഒരുപാട് സമര രൂപങ്ങൾ ഉപയോഗപ്പെടുത്തി ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന മനുഷ്യർ, ജാതികളിലും മതങ്ങളിലും ഭാഷകളിലും പ്രദേശങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെ പെടുന്ന ആളുകളുടെ ഒരു പൊതുവേദിയായിട്ട് ദേശീയ പ്രസ്ഥാനത്തെ മാറുന്നത് 1920-കൾ മുതലുള്ള ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഗാന്ധിയോട് വിയോജിക്കുന്ന ആളുകളും ദേശീയ പ്രസ്ഥാനത്തിൽ ആ ഘട്ടത്തിൽ വലിയ തോതിൽ വരുന്നു. സോഷ്യലിസ്റ്റുകൾ വരുന്നു, കമ്മ്യൂണിസ്റ്റുകൾ വരുന്നു, കർഷക പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥികൾ, ഇവരൊന്നും ഗാന്ധിയന്മാരല്ല. പക്ഷെ ഈ ഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൽ അവരെല്ലാം വളരെ സജീവമായി പങ്കുചേരുന്നുണ്ട്. അഭിപ്രായ ഭിന്നതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ അടിയുറച്ച ജനകീയമായ മതനിരപേക്ഷവും സംസ്കാര നിരപേക്ഷവും ഭാഷാനിരപേക്ഷവും ഒക്കെയായ ഒരു ഒരു ദേശീയതാ സങ്കല്പം വികസിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതിലെ എല്ലാ തരത്തിലുമുള്ള വൈരുദ്ധ്യങ്ങളെ ഗാന്ധിജിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ജാതി പ്രശ്നത്തെ അദ്ദേഹത്തിന് മനസ്സിലായത് തന്നെയില്ല, അദ്ദേഹം അതിന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല. അദ്ദേഹം അതിനെ മനസ്സിലാക്കിയ രീതി ജാതിയെ ഘടനാപരമായി ജാതിയുടെ ഘടനാപരമായ സ്വഭാവത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തവുമായിരുന്നു. ആ പരിമിതിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ
പൊളിറ്റിക്കലായൊരു ഇൻക്ലൂഷൻ, രാഷ്ട്രീയമായ വലിയൊരു ഉൾക്കൊള്ളലിന്റെ തലം ഈ നാലാം ഘട്ടത്തിൽ 20 മുതൽ 50 40 വരെയുള്ള രണ്ട് പതിറ്റാണ്ട് കാലം ദേശീയതയ്ക്ക്, ദേശീയ പ്രസ്ഥാനത്തിന്, ദേശീയതാ സങ്കല്പത്തിന് വരും. 40 ശേഷം ഇത് മാറി, നമുക്കറിയുന്നത് പോലെ വിഭജനത്തിന്റെ ചൂടും ചൂരും ഒക്കെ വന്നു തുടങ്ങി. ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കൈവരുമെന്നായപ്പോഴേക്കും വിഭജനം അനിവാര്യമായി. മതാത്മക ദേശീയത അതിന് മുമ്പുണ്ടായിരുന്ന ദേശീയതാ സങ്കല്പത്തെ ഏതാണ്ട് വിഴുങ്ങി. കോൺഗ്രസിൽ തന്നെ നെഹ്റുവിനും ഗാന്ധിയെയും പോലുള്ള ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ രാജേന്ദ്രപ്രസാദോ പട്ടേലോ ഒക്കെ വളരെ കൂടുതൽ ഹിന്ദുത്വപരമായ ആശയങ്ങളോട് ചേർന്നു പോകുന്ന വീക്ഷണത്തിന്റെ വക്താക്കളായി. ഗാന്ധിജിക്കും നെഹ്റുവിനും ഉണ്ടായിരുന്ന വമ്പിച്ചൊരു മേൽക്കൈയാണ് ഇന്ത്യൻ ഭരണകൂടത്തെ ഒരു മതാത്മക ഭരണകൂടമായി മാറുന്നതിൽ നിന്ന് ആദ്യം തടഞ്ഞു നിർത്തിയത്. എന്തായാലും ഈ 4-5 ഘട്ടങ്ങൾ എടുത്താൽ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ 4-5 ഘട്ടങ്ങളിലും 1920 മുതലുള്ള ഒരു ഘട്ടത്തിലൊഴികെ മറ്റൊരു ഘട്ടത്തിലും ഇന്ത്യൻ ദേശീയത പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പൊളിറ്റിക്കലി ഇൻക്ലൂസീവ് ആയത്, യഥാർത്ഥമായ ദേശീയതയായിട്ടത് മാറുന്നത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ വ്യാപനം ഒരു മാസ് സെക്യുലർ മൂവ്മെന്റ് എന്ന നിലയിലേക്ക് മാറുന്നത് 20 മുതലുള്ള ഒരു 2 പതിറ്റാണ്ട് കാലമാണ്. ഈ പൊളിറ്റിക്കൽ ഡൊമൈൻ ഇങ്ങനെ സെക്യുലറായി ഇൻക്ലൂസീവ് ആയി എന്ന് പറയാവുന്ന ഈ ഘട്ടത്തിലും, ഒപ്പം തന്നെ അതിനു മുമ്പും പിമ്പും ഒക്കെയുള്ള ഘട്ടങ്ങളിലും ഇന്ത്യൻ ദേശീയത ഒരിക്കൽ പോലും അതേ അളവിൽ കൾച്ചറലി ഇൻക്ലൂസീവ് ആയില്ല എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് 20 മുതൽ 40 വരെയുള്ള ഗാന്ധിയൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഉച്ചസ്ഥായിയിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഡൊമൈനെയും കൾച്ചറൽ ഡൊമൈനെയും താരതമ്യപ്പെടുത്തിയാൽ രാഷ്ട്രീയമായ ഇൻക്ലൂഷൻ, ഉൾക്കൊള്ളൽ സ്വഭാവം ദേശീയതയ്ക്ക് കൈവന്ന അതേ അളവിൽ സാംസ്കാരികമായ ഒരു ഉൾക്കൊള്ളൽ ഈ ഘട്ടത്തിൽ പോലും വരുന്നില്ല. ഗാന്ധിജി ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ, ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈശ്വരള്ള തേരേനാം എന്ന് പാടുന്നുണ്ട്, അങ്ങനെ ഔപചാരികമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ അത് ഫലപ്രദമായില്ല. ഫലപ്രദമാകാത്തത് കൊണ്ട് തന്നെ ഈ രാഷ്ട്രീയമായ ഒരു ഇൻക്ലൂസീവ്നെസ്, ഉൾക്കൊള്ളൽ സ്വഭാവം ഉള്ളപ്പോ തന്നെ സാംസ്കാരികമായ ഉൾക്കൊള്ളൽ അത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ വേദങ്ങളുടെ നാടെന്നോ ഉപനിഷത്തുകളുടെ നാടെന്നോ പറയുന്നത് പോലെ ഇന്ത്യയെ ബുദ്ധന്റെ നാടെന്ന് നമ്മൾ പൊതുവെ പറയാറില്ല. പക്ഷെ ഇന്ത്യയിൽ വേദങ്ങൾ ഇന്ത്യയുടെ പൊതുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയതിൻ്റെ 1000 സ്വാധീനം ബുദ്ധമതം ചെലുത്തിയിട്ടുണ്ട്, ഇപ്പോഴുണ്ട്. നാം പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നു, പള്ളി എന്ന വാക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ വൈദ്യ പാരമ്പര്യം നിലനിൽക്കുന്നു, അങ്ങനെ ഏതെല്ലാം ഘടകങ്ങളിൽ ബുദ്ധനുണ്ട്. ശബരിമല ധർമ്മശാസ്താവിൽ പോലും ബുദ്ധന്റെ മുദ്രകള് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം പല പല രൂപത്തിൽ തുടരുന്നതാണ് ഈ ബൗദ്ധ പാരമ്പര്യം. നമ്മുടെ നാട്ടുജീവിതത്തിന്റെ ഏതടലിലേക്ക് നോക്കിയാലും ബുദ്ധമതത്തിന്റെ പല തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും, രൂപം മാറിയും വേഷം മാറിയും ഒക്കെ. അതുകൊണ്ട് ഇന്ത്യയെ വിശാലമായി വിളിക്കാവുന്ന പേര് ബുദ്ധന്റെ നാടെന്നാണ്. പക്ഷെ നിങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഉപനിഷത്തുകളുടെ നാട്, വേദങ്ങളുടെ നാട്, ഇതിഹാസങ്ങളുടെ നാട് എന്നൊക്കെ അല്ലാതെ ബുദ്ധന്റെ നാട് എന്നൊരു പേര് പൊതുവെ കാണില്ല. ഇപ്പോ അമർത്യ സെൻ ഇന്ത്യൻ ദേശീയതയുടെ ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു സംസ്കൃത ബ്രാഹ്മണ പാരമ്പര്യത്തെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യമായി സങ്കല്പിക്കുക വഴി ഇന്ത്യൻ ദേശീയത അതിൻ്റെ 3 തരത്തിലുള്ള വ്യത്യസ്ത പാരമ്പര്യങ്ങളെ ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതേതൊക്കെയാണ്? 1, ഹിന്ദുമതത്തിന് പുറത്തുള്ള ഇതര മതവിഭാഗങ്ങൾ,
ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലം ഭരിച്ച ചക്രവർത്തിമാര് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അശോകൻ പോലും അല്ല, അക്ബറും ഔറംഗസീബും ആണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് ഭരിച്ചവരാണ് രണ്ടുപേരും. പക്ഷേ അക്ബറുടെ ഔറംഗസീബിന്റെയോ നാടായിട്ട് ഇന്ത്യയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാറില്ല. നമ്മള് ഹർഷന്റെ നാടായിരിക്കും, വിക്രമാദിത്യന്റെ നാടായിരിക്കും, പക്ഷെ അക്ബറുടെ നാടാണ് ഇന്ത്യ എന്നത് നമ്മുടെ കോമൺ സെൻസിൽ ഇല്ലല്ലോ. ഗ്രാംഷി കോമൺ സെൻസിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഇവിടെ ഓർക്കേണ്ടതാണ്, അധീശ പ്രത്യയശാസ്ത്രത്തിന്റെ നാട്ടാചാര രൂപമാണ് സാമാന്യബോധം. ഈ അധീശ പ്രത്യയശാസ്ത്രമാണ് കോമൺ സെൻസായി തീരുന്നത്. അതുകൊണ്ടാണ് അക്ബർ ഇല്ലാതിരിക്കുന്നതും വിക്രമാദിത്യനും ചന്ദ്രഗുപ്ത മൗര്യനും ഒക്കെ ഉള്ളതും. നമ്മുടെ ഇപ്പൊ നമ്മുടെ മതജീ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈദിക പാരമ്പര്യത്തെക്കാൾ എത്രയോ പ്രബലമായ സ്വാധീനം ഈ പിൽക്കാലത്ത് മതപാരമ്പര്യങ്ങൾക്ക് വന്നു. ഇസ്ലാം അതിശക്തമായ സ്വാധീനമായി, ക്രിസ്ത്യാനിറ്റി അതിൻ്റെതായ മുദ്ര പതിപ്പിച്ചു, ജൂതമതം, പാഴ്സികള്, ഇവരൊക്കെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ആഴത്തിൽ മുദ്ര പതിപ്പിച്ചു. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ജീവിത സങ്കല്പങ്ങൾ, ഇപ്പൊ ഞാൻ കൗതുകമുള്ള ഒരു കാര്യം, സമീപകാലത്ത് ഈ ഓണത്തിന്റെ ചരിത്രം വെറുതെ തിരഞ്ഞുപോയപ്പോ 3 അടി കൊണ്ട് ഭൂമി അളക്കുന്ന വാമനനെ പോലെയുള്ള കഥാപാത്രം 3 അടി കൊണ്ട് പാദപ്രക്ഷേപണം വഴി ലോകം മുഴുവൻ അളന്നു തീർക്കുന്ന കഥാപാത്രങ്ങൾ പ്രാചീന പേർഷ്യൻ പുരാണത്തിലുണ്ട് സെൻ്റവസ്ഥയിൽ. പക്ഷെ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മയില് പേർഷ്യൻ പുരാണത്തില് ഇങ്ങനെ നമ്മുടെ വാമനനെ പോലെ ഒരു സങ്കല്പം കൂടിയിരിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഒട്ടുമേ അറിയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഈ മഹാഭാരത പഠനങ്ങൾ നടത്തിയ സമയത്ത്, ഞാൻ മഹാഭാരത പ്രഭാഷണം നടത്തുന്ന സമയത്ത് എനിക്ക് അല്പം പോലും അറിയില്ലാതിരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയില് പേർഷ്യൻ ഭാഷയില് മഹാഭാരതത്തിന് സമ്പൂർണ്ണ പരിഭാഷയുണ്ടെന്നുള്ളത്. മഹാഭാരതത്തിനൊരു പൂർണ്ണ പരിഭാഷ ആധുനിക കാലത്തുണ്ടാകുന്നത് 19-ാം നൂറ്റാണ്ട് അവസാനമാണ്. അതിന് 3 നൂറ്റാണ്ട് മുമ്പ് അക്ബറുടെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം സമ്പൂർണമായി പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാഭാരത പ്രഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് ഞാൻ ചുരുങ്ങിയത് ഒരു 100-200 പഠനങ്ങളെങ്കിലും അതിനുവേണ്ടി പല രൂപത്തിൽ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പരിശോധിച്ച ഒരു പ്രബന്ധത്തിലും പുസ്തകത്തിലും ഈ പേർഷ്യൻ മഹാഭാരതത്തെ കുറിച്ചുള്ള സൂചനയില്ല. എന്നാൽ ചാൾസ് വിൽക്കിൻസിനെ പോലെ ചില യൂറോപ്യൻ പണ്ഡിതന്മാര് 18-ാം നൂറ്റാണ്ട് അവസാനം മഹാഭാരതത്തിലെ ചില കഥാഭാഗങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തി അവതരിപ്പിച്ചതിനെ കുറിച്ച് മിക്കവാറും എല്ലാറ്റിലും പറയും. അക്ബർ 100,000 ശ്ലോകങ്ങൾ പൂർണ്ണമായി തന്നെ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം പരിഭാഷപ്പെടുത്തിയത്, സോറി 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം പരിഭാഷപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ 100,000 ശ്ലോകങ്ങളും പരിഭാഷപ്പെടുത്തി അത് തന്റെ കൊട്ടാരത്തിലെ പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അക്ബറെ നമ്മുടെ മഹാഭാരത ഓർമ്മയിൽ മാച്ചു കളയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത്, വ്യത്യസ്ത മതങ്ങൾ ഇന്ത്യക്ക് നൽകിയ വലിയ സംഭാവനയെ നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻ എന്ന നിലക്ക് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. ഇതാണ് ഒന്നാമത്തെ തകർച്ച. രണ്ടാമത്തേത്, ഇന്ത്യയിലെ തദ്ദേശീയ സമൂഹങ്ങളുടെ, ആദിവാസികൾ, ദളിതുകൾ, പ്രാദേശിക ജനവിഭാഗങ്ങൾ, അവരുടെ വിജ്ഞാനങ്ങളെയോ വൈഭവങ്ങളെയോ ഒന്നും ഇന്ത്യൻ പാരമ്പര്യം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞതിന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കഥകളി കേരളീയ കലയാണ് എന്ന് പറയുന്നത് പോലെ മാപ്പിളപ്പാട്ട് കേരളീയ കലയാണ്, ഒപ്പന കേരളീയ കലയാണ് എന്ന് നമുക്ക് ആർക്കും തോന്നാറില്ല. ഒപ്പന ഒരു മാപ്പിള കലയാണ്, മാപ്പിളപ്പാട്ട് മാപ്പിളമാരുടെ ഏർപ്പാടാണ്, സോപാന സംഗീതം പക്ഷെ കേരള സംഗീതമാണ്. കേരള സംഗീതം എന്ന് സോപാന സംഗീതത്തെ വിളിച്ചാൽ ആർക്കും ക്ഷോഭമൊന്നും തോന്നില്ല.
സോപാന സംഗീതം പാടുകയും കേൾക്കുകയും ചെയ്തതിന്റെ 10,000 മടങ്ങ് ആളുകൾ കേൾക്കുകയും പാടുകയും ചെയ്തതായിരിക്കും ഒപ്പനപ്പാട്ട് മാപ്പിളപ്പാട്ടുകൾ. പക്ഷെ അതിനെ കേരള സംഗീതം എന്ന് വിളിക്കാൻ നമുക്ക് കഴിയാറുമില്ല. ഇത് കഴിയാതെ പോകുന്നത് യാദൃച്ഛികമല്ല, മറിച്ച് ദേശീയതയുടെ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നതിൽ നിന്ന് ഈ ഹൈന്ദവേതര മത വിഭാഗങ്ങളെ സമൂഹങ്ങളെ ഒഴിവാക്കിയതുകൊണ്ട് കൂടിയാണ്. ആ ഒഴിവാക്കൽ ആധുനികമായ ദേശീയതാ സങ്കല്പത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തിന്റെ ഫലമായിട്ടാണ് കഥകളിയും കൂടിയാട്ടവും ഒക്കെ കേരളീയമാകുമ്പോൾ നമുക്ക് മാപ്പിളപ്പാട്ടോ ഒപ്പന പാട്ടോ അല്ലെങ്കിൽ മാർഗം കളിയോ ഒന്നും കേരളീയമാണ് എന്ന് പറയാൻ പലപ്പോഴും തോന്നാത്തത്. എന്താണ് കേരള സംഗീതം, കേരളീയ നൃത്തം ഏതാണ് എന്ന് ചോദിച്ചാല് നമ്മൾ ഒരുപക്ഷെ കേരള നടനെന്നോ മോഹിനിയാട്ടംന്നോ ഒക്കെ ആലോചിച്ച് പറഞ്ഞേക്കും. അല്ലാതെ എന്താ പറയാ, ഒപ്പന എന്ന് പറയാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴും ഇല്ലല്ലോ. അതാണ് അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുക. രണ്ടാമത്തെ കമ്പോണന്റ് ഞാൻ ഈ പറഞ്ഞ തദ്ദേശീയ ജനതയുടെ വൈഭവങ്ങളും ആവിഷ്കാരങ്ങളുമാണ്. ഉദാഹരണത്തിന് വർളി ചിത്രം. വർളി വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ വരച്ചുണ്ടാക്കുന്ന ചിത്രകലയെ നമ്മൾ ട്രൈബൽ ആർട്ട് എന്നാണ് പറയുക, ആദിവാസി കലയാണ്. അത്തരത്തിൽ ധാരാളം കലകളെ കുറിച്ച് പറയും. അതേസമയം അജന്തയിൽ കാണുന്നത് ഇന്ത്യൻ ചിത്രകലയാണ്. അപ്പൊ ഈ തദ്ദേശീയമായ വൈഭവങ്ങളും വിജ്ഞാനവും ഒക്കെ പ്രാദേശികതയിലേക്ക് തമസ്കരിക്കപ്പെടുന്നു. ഇത് അവിടെ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യൻ ഭാഷ സംസ്കൃതമാണെന്ന് പറയുക, മലയാളവും കന്നഡയും തെലുങ്കും ഒക്കെ പ്രാദേശിക ഭാഷകളാണെന്ന് പറയുക, ഇപ്പോഴും അങ്ങനെയാണ്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ആരാണ് സംസ്കൃതം അവരുടെ ജീവിത ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത്? ഒരാളും ഇല്ല. എല്ലാ ഇന്ത്യക്കാരും ഒന്നുകിൽ ഇന്ത്യൻ ഭാഷകളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭാഷ എന്ന് വിളിക്കണമെങ്കിൽ വാസ്തവത്തിൽ വിളിക്കാവുന്നത് തമിഴും തെലുങ്കും മലയാളവും കന്നഡയും ബംഗാളിയും ഒറിയയും കാശ്മീരിയും ഒക്കെ അടങ്ങുന്ന ഭാഷയാണ്, അല്ലാതെ സംസ്കൃതത്തെ അല്ല. സംസ്കൃതം ഒരു ഇന്ത്യൻ ഭാഷ എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടോ ഔപചാരികമായിട്ടോ മാത്രമാണ്. അത് ഇന്ത്യൻ ഭാഷ തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഭാഷകളാണ്. പക്ഷെ നമ്മൾ ഔപചാരികമായി തന്നെ ഈ ഭാഷകളെ വിളിക്കുന്നത് പ്രാദേശിക ഭാഷകളിലാണ്. ആരും ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ഭാഷ നമ്മുടെ ദേശീയ പാരമ്പര്യത്തിന്റെ ഭാഷയായിരിക്കുന്നു. ജനങ്ങൾ ജീവിക്കുകയും ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാഷ പ്രാദേശിക ഭാഷയാണ് എന്ന് വരികയും ചെയ്യുന്നു. ഈ സങ്കല്പത്തിനുള്ള അടിസ്ഥാന വൈരുദ്ധ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രാദേശികവും തദ്ദേശീയവുമായ ജനജീവിതങ്ങൾ, സംസ്കാരമുദ്രകൾ, ആവിഷ്കാരങ്ങൾ, ഇതൊന്നും നമ്മുടെ ദേശീയതാ സങ്കല്പത്തിന്റെ സാംസ്കാരിക മൂലധനത്തിൽ ഉൾപ്പെട്ടില്ല എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഇതര മതപാരമ്പര്യങ്ങളെ, മറുഭാഗത്ത് തദ്ദേശീയമായ വൈഭവങ്ങളെയും വിജ്ഞാന രൂപങ്ങളെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഫലത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ഈ രണ്ട് സെക്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 90% ആളുകളുടെയും ജീവിത പ്രയോഗങ്ങൾ അരങ്ങേറുന്നത് ഒന്നുകിൽ പ്രാദേശികമായ വിജ്ഞാന വൈഭവ രൂപങ്ങളിൽ അല്ലെങ്കിൽ ഇതര മതപാരമ്പര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന, പലപ്പോഴും പരാമർശിക്കുന്ന, വാസ്തവത്തിൽ ആ വാക്ക് വേണ്ടത്ര ശരിയായ വാക്കല്ല. അവ മറ്റേതൊരു മതത്തെയും പോലെ ഇന്ത്യൻ മതങ്ങളാണ്, ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും. അതൊന്നും വിദേശ മതങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചരിത്രപരമായി ആ മതങ്ങളുമായി ബന്ധപ്പെട്ട ആവിഷ്കാരങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ദേശീയ സാംസ്കാരിക ഭൂമികയുടെ അതിൻ്റെ ഒരു മൂലധനത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പകരം ഈ ഏകാത്മകമായ ഒരു സവർണ സാംസ്കാരികതയെ ദേശീയ സംസ്കാരം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതോടൊപ്പം തന്നെ മൂന്നാമതൊരു ധാര കൂടി തമസ്കരിക്കപ്പെട്ടു എന്ന കാര്യം അമർത്യാസൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഭൗതിക വിജ്ഞാന പാരമ്പര്യമാണ്, ഭൗതികവാദ പാരമ്പര്യമല്ല. അതായത് ലോകായതവും ചാർവാകവും പോലുള്ള ദാർശനിക പദ്ധതികൾ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഇന്ത്യ ജന്മം നൽകിയ അതിവിപുലമായ ഭൗതിക വിജ്ഞാനമുണ്ട്. രസതന്ത്രം, ഗണിതം, ആയുർവേദം അല്ലെങ്കിൽ തച്ചുശാസ്ത്രം, ഇങ്ങനെ
ഭൗതിക ജീവിത പ്രയോഗങ്ങൾ ആളുകളുടെ എന്താ പറയാ പ്രയോഗശേഷിയിൽ വികസിച്ചു വന്ന നൂറുകണക്കായ അറിവുകളുണ്ട്, അതിന്റെ ടെക്സ്റ്റുകളുണ്ട്. അർത്ഥശാസ്ത്രം, കാമസൂത്രം, നമ്മുടെ ഗണിത ഗ്രന്ഥങ്ങൾ. ഇപ്പൊ കേരളത്തിന്റെ ഈ വലിയ പാരമ്പര്യത്തെ കുറിച്ച് നാം ഇങ്ങനെ പല രൂപത്തിൽ പറയുമെങ്കിലും ഇപ്പോ നമുക്ക് എപ്പോഴെങ്കിലും സംഗമഗ്രാമ മാധവൻ എന്ന പേരോ വടശ്ശേരി പരമേശ്വരൻ എന്ന പേരോ അല്ലെങ്കിൽ നീലകണ്ഠ സ്വാമിയാജി എന്ന പേരോ ഒക്കെ ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് പോലെ പറയാൻ തോന്നാറില്ലല്ലോ. ശങ്കരാചാര്യർ എന്ന് പറയുന്നതിനേക്കാൾ കനത്തിൽ പറയാവുന്ന പേരാണ് വടശ്ശേരി പരമേശ്വരൻ എന്നത്, സംഗമഗ്രാമ മാധവൻ എന്നത്. കാരണം മധ്യകാലത്ത് ലോക നിലവാരത്തിൽ ഗണിതം ആലോചിക്കുകയും ഗണിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് ഇവരെല്ലാം. പക്ഷേ ശങ്കരാചാര്യർ എന്ന പേരിന്റെ പതിനായിരത്തിലൊരംശം പ്രാധാന്യം പോലും വടശ്ശേരി പരമേശ്വരനോ നീലകണ്ഠ സ്വാമിയാജിക്കോ അല്ലെങ്കിൽ ഈ സംഗമഗ്രാമ മാധവനോ ഒന്നും ഇപ്പോഴും കൈവന്നിട്ടില്ല. കേരളത്തിൽ എം എസ് സി മാത്തമാറ്റിക്സ് പാസ്സായ ആയിരത്തിലൊരാൾ പോലും ഒരുപക്ഷെ ഈ സംഗമഗ്രാമ മാധവനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയല്ല, നമ്മുടെ വിജ്ഞാന സങ്കല്പത്തിൽ. മറിച്ച് ഇന്ത്യൻ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അത് വേദങ്ങളാണ് എന്ന് പറയും. വേദങ്ങളിൽ എന്ത് വിജ്ഞാനാണുള്ളത്? വൈദിക ആചാരങ്ങളെ കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ ബ്രാഹ്മണങ്ങളിലുണ്ട്, മെറ്റാഫിസിക്കലായ കുറെ ആലോചനകൾ വേദങ്ങളിലുണ്ട്. ഈ മെറ്റാഫിസിക്കലായിട്ടുള്ള ആലോചനകളും റിച്വലിസ്റ്റിക് ആയ, അതായത് ആചാരപരവും അതിഭൗതികവുമായ ആലോചനകളിൽ നിന്ന് എത്രയോ ഭിന്നമായി ദൈനംദിന ജീവിത പ്രയോഗങ്ങളുടെ നൂറുനൂറ് മണ്ഡലങ്ങളെ അതിസൂക്ഷ്മവും വിശദവുമായി ആവിഷ്കരിച്ചതായിരുന്നു ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യം. അർത്ഥശാസ്ത്രം, കാമസൂത്രം, അഷ്ടാംഗഹൃദയം, ആയുർവേദം, എന്തെല്ലാം തരം അറിവുകൾ, രസവിജ്ഞാനം, ഗണിതം. ഇപ്പൊ കാമസൂത്രം പോലെ ഒരു ടെക്സ്റ്റ് ബി സി അവസാന നൂറ്റാണ്ടുകളിലും എ ഡി ആദ്യ നൂറ്റാണ്ടുകളിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ വന്നു. കാമസൂത്രം പോലെ ഒരു ടെക്സ്റ്റ് ലോകത്ത് മറ്റൊരു ഭാഷയിൽ വരുന്നത് പിന്നീട് അറേബ്യയിലാണ്. പെർഫ്യൂംഡ് ഗാർഡൻ എന്ന പേരിൽ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. സുഗന്ധോദ്യാനം, അത് എ ഡി പത്താം നൂറ്റാണ്ടൊക്കെ ആയി. അതിന് ഏതാണ്ട് ഒരു 1000 വർഷം മുമ്പ് ഇന്ത്യയിൽ കാമസൂത്രം വന്നു. പക്ഷെ ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും കാമസൂത്രം എന്നാലോചിക്കില്ല. ഇന്ത്യൻ ഹെറിറ്റേജ്, ഇന്ത്യൻ പാരമ്പര്യം, പൈതൃകം, അത് അർത്ഥശാസ്ത്രമോ കാമസൂത്രമോ ഒന്നുമല്ല. അത് ഞാനീ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാഫിസിക്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കണിശമായ ഭൗതിക വിജ്ഞാനത്തിന്റെ ഒരു വലിയ ലോകം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനെ നമ്മളുടെ കൾച്ചറൽ ട്രഡീഷനായിട്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ മൂന്ന് ധാരകൾ ഒഴിവാക്കപ്പെട്ടു. നോൺ ഹിന്ദു എന്ന് വിളിക്കാവുന്ന മതവിഭാഗങ്ങളുടെ പാരമ്പര്യം, തദ്ദേശീയ ജനസമൂഹങ്ങളുടെ വിജ്ഞാന വൈഭവങ്ങളുടെ പാരമ്പര്യം, ഒപ്പം തന്നെ ഇന്ത്യയിൽ വികസിച്ചു വന്ന ഭൗതിക വിജ്ഞാനത്തിന്റെയും പ്രയോഗത്തിന്റെയും പാരമ്പര്യം. ഈ മൂന്ന് ഘടകങ്ങളും നമ്മുടെ ദേശീയ സാംസ്കാരിക മൂലധനത്തിൽ കാര്യമായ ഇടമില്ലാതായി തീർന്നു. മറിച്ച് ദേശീയ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസ പുരാണങ്ങളും ഒക്കെ ചേർന്ന ഒരു സവർണ വൈദിക വ്യവഹാരമായി മാറി. അങ്ങനെ മാറിയ ഈ സാംസ്കാരിക മൂലധനമാണ് പൊതുവെ ദേശീയതാ സങ്കല്പത്തെ ഏറിയും കുറഞ്ഞും നിർവചിച്ചുകൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 20കൾ മുതൽ 40കൾ വരെ ഉണ്ടായിരുന്ന ദേശീയതയുടെ ഒരു ജനകീയ സ്വഭാവത്തിന് പകരം ഭരണകൂടപരമായി ദേശീയത നിർവചിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് 50കൾ മുതൽ ഏതാണ്ട് 90കൾ വരെ 4 പതിറ്റാണ്ടുകാലം ഉണ്ടായത്. ഭരണകൂടം ദേശീയതയെ നിർവചിക്കുമ്പോൾ ഇൻക്ലൂസീവായ പോപ്പുലർ നാഷണലിസം എന്ന അതിന്റെ പൊളിറ്റിക്കലായ ഒരു എഡ്ജ് ഏതാണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അതിന്റെ കൾച്ചറൽ ക്യാപിറ്റലായി ഇന്ത്യയുടെ ഭൂതകാല മഹിമയെ, ആ സവർണ ഭൂതകാല മഹിമയെ സാംസ്കാരിക ഭൂതകാലമായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങി. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ദേവദാസികളുടെ നൃത്തം പുറത്താവുകയും ആ ദേവദാസി നൃത്തത്തിന്റെ മുകളിൽ കെട്ടിപ്പടുത്തപ്പെട്ട സവർണവൽക്കരിക്കപ്പെട്ട ഭരതനാട്യം ക്ലാസിക്കൽ നൃത്താവുകയും ചെയ്തു. അപ്പോ തദ്ദേശീയമായി 400 വർഷമോ മറ്റോ ആയി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യം സമ്പൂർണമായി ഹീനമായി.
പകരം ഒരു 30 വർഷം മുമ്പ് മാത്രം അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സവർണ ആവിഷ്കാരം ദേശീയ കലയായി. ഇതൊരു സ്ഥലത്ത് മാത്രം സംഭവിച്ചതല്ല, എത്രയോ മേഖലകളിൽ ഇത് പല രൂപത്തിൽ ആവർത്തിച്ചു. അങ്ങനെ വന്നപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാദേശിക പാരമ്പര്യങ്ങൾ തദ്ദേശീയ ജനത, ജനസമൂഹങ്ങൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ഭൗതിക വിജ്ഞാന പാരമ്പര്യങ്ങൾ, ഇതൊന്നും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ദേശീയ സാംസ്കാരികതയുടെ അടിസ്ഥാനങ്ങളിൽ കാര്യമായി ഇടം പിടിച്ചില്ല. മറിച്ച് ഹിന്ദുത്വത്തിന്റെ സാംസ്കാരിക മൂലധനം എന്ന് വിളിക്കാവുന്ന മേഖലയിൽ മാത്രമായിട്ട് ഇത്തരം ആലോചനകൾ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പരമപ്രധാനമായി തീർന്നു. രാമായണ മഹാഭാരതങ്ങളടക്കമുള്ളവയെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ യുക്തിക്ക് ഉതകുന്ന മട്ടിൽ വീണ്ടും 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 അതിനെ സംഗ്രഹിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അത്തരം ടെക്സ്റ്റുകൾ വീണ്ടും വികസിച്ചു വന്ന് അവയിലെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും വീണ്ടും വീണ്ടും മറച്ചു വയ്ക്കപ്പെട്ടു. അങ്ങനെ ഒരു ഏകാത്മക ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം സാംസ്കാരിക തലത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ പിന്നാമ്പുറത്ത് എപ്പോഴും നിലനിന്നിരുന്നു. 90കൾക്ക് ശേഷമാകട്ടെ, പൊളിറ്റിക്കലായ ഇൻക്ലൂഷന് ഇന്ത്യൻ ദേശീയതയ്ക്ക് ബലം നൽകിയ സാമ്രാജ്യവിരുദ്ധ യുക്തിയെ ദേശീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെ ഉപേക്ഷിക്കുകയും മൂലധനവുമായുള്ള കൈകോർക്കലിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ മൂലധനവുമായി നറുക്ക് നേരെ കൈകോർത്ത് കഴിഞ്ഞതോടെ ഇന്ത്യൻ ദേശീയതയുടെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും അടിസ്ഥാന രാഷ്ട്രീയ ശക്തിയെ, രാഷ്ട്രീയമായ ഒരു അടിസ്ഥാനത്തെ, സാമ്രാജ്യ വിരുദ്ധത എന്നതിനെ അവർക്ക് കൈയൊഴിയേണ്ടി വന്നു. അങ്ങനെ സാമ്രാജ്യ വിരുദ്ധതയെ കൈയൊഴിയുമ്പോൾ ദേശീയതയുടെ രാഷ്ട്രീയ അടിസ്ഥാനം സാമ്രാജ്യവിരുദ്ധമായ സമരങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെ സാമ്രാജ്യ വിരുദ്ധതയെ കൈയൊഴിയുന്ന ഒരു ഘട്ടത്തിൽ ദേശീയതയുടെ ആ സ്പേസ് ശൂന്യമാകും. ആ ശൂന്യമായ സ്ഥലത്തേക്കാണ് മതാത്മക ദേശീയത കടന്നു കയറുകയും 90കൾക്ക് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് ദേശീയതാ സങ്കല്പത്തെ മതവുമായി കൂട്ടിയിണക്കുന്നതിൽ അവർ വൻ വിജയം നേടുകയും ചെയ്തത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യൻ ദേശീയതയുടെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഇംപീരിയലായ പോപ്പുലർ നാഷണലിസം, സാമ്രാജ്യ വിരുദ്ധമായ ജനകീയ ദേശീയത എന്നതിന് പകരം മതാത്മകമായ സാംസ്കാരിക ദേശീയത എന്നത് അവിടെ ഏതാണ്ട് പൂർണ്ണാധിപത്യം നേടിക്കഴിഞ്ഞു എന്നതാണ്. അത്തരമൊരു ആധിപത്യം ദേശീയതയിൽ നേടിയെടുക്കാൻ കഴിയുന്ന മട്ടിൽ മതാത്മകമായ ഒരു സാംസ്കാരിക മൂലധനത്തെ എല്ലാ ഘട്ടത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നിലനിർത്തിയിരുന്നു എന്നതാണ് നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം. ഗാന്ധിയുടെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായ ഉൾക്കൊള്ളലിലൂടെ അത് മതനിരപേക്ഷമായ മാനം കൈവരിച്ചതു എന്നത് ശരിയായിരിക്കെ തന്നെ ആ ഉൾക്കൊള്ളലിന്റെ അതേ അളവും വ്യാപ്തിയും സാംസ്കാരിക മണ്ഡലങ്ങളിൽ കൈവരിക്കാനായിട്ട് അതുവഴി ഇന്ത്യൻ ജീവിതത്തിന്റെ മേൽത്തട്ടിനെയും കീഴ്ത്തട്ടിനെയും ഒരുപോലെ സമ്പൂർണമായൊരു മതനിരപേക്ഷതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ഘട്ടത്തിലും കഴിയുകയുണ്ടായില്ല. അങ്ങനെ കഴിയാതെ വന്നതിന്റെ ഫലമായിട്ട് എപ്പോഴും, അതുകൊണ്ടാണ് പണിക്കരമാഷൊക്കെ പറയും ഹിന്ദുത്വം രാഷ്ട്രീയമായി തോറ്റ സമയത്തും ഹിന്ദുത്വം തോൽക്കില്ല. രാഷ്ട്രീയമായി ഹിന്ദുത്വം പരാജയപ്പെട്ട പല ഘട്ടങ്ങളുണ്ട്. ഗാന്ധിവധത്തിന് ശേഷം, അല്ലെങ്കിൽ 1-2 UPA ഗവൺമെന്റുകളുടെ കാലത്ത് ഒക്കെ തിരിച്ചടികൾ നേരിട്ടിരുന്നു അവര്. പക്ഷെ ആ തിരിച്ചടികളിലൊന്നും ഹിന്ദുത്വം ഇല്ലാതാകില്ല. കാരണം ഹിന്ദുത്വം ഇന്ത്യൻ ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തിന്റെ ഉടമാവകാശം കൈയാളിക്കൊണ്ട് ഉയർന്നു വരാൻ എപ്പോഴും പറ്റുന്ന മട്ടിൽ ദേശീയതയ്ക്കുള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ശക്തി കൂടിയാണ്. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ സമയം കുറെ കൂടി കൂടി. അതുകൊണ്ട് ദേശീയതയുടെ ചരിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആ ദേശീയതയുടെ ചരിത്രത്തിനുള്ളിൽ തന്നെ ഇത്തരം ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന തിരിച്ചറിവ് നാം ആർജിക്കേണ്ടത് പ്രധാനമാണ്. ഒപ്പം തന്നെ നമ്മുടെ ദേശീയതയെ അതിന്റെ മതനിരപേക്ഷമായ ഉള്ളടക്കത്തെ ഉറപ്പിച്ചെടുക്കണമെങ്കിൽ നാം ഈ 3 ഘടകങ്ങളെ, കൈയൊഴിയപ്പെട്ട 3 പാരമ്പര്യങ്ങളെ ദേശീയതയുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന നിലയിൽ കാണുകയും വേണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ പറയുന്നത് പോലെ ദേശീയത അപ്പാടെ തന്നെ ഒരു കുറ്റകൃത്യമായിരുന്നു എന്ന മട്ടിൽ ഇതിനെ കണ്ടിട്ട് കാര്യമില്ല. മറിച്ച് ദേശീയതയുടെ ഈ ആന്തരിക വൈരുദ്ധ്യത്തെ തിരിച്ചറിയുകയും
അതിൽ ഒഴിവാക്കപ്പെട്ട വിഭിന്ന മതപാരമ്പര്യങ്ങൾ, തദ്ദേശീയ സമൂഹങ്ങളുടെ ആവിഷ്കാരങ്ങൾ, ഭൗതികമായ വിജ്ഞാന വൈഭവങ്ങളുടെ ലോകം, ഇവയെ ദേശീയതയുടെ സാംസ്കാരിക മൂലധനം എന്ന നിലയിലേക്ക് കൂട്ടിവളക്കുന്ന വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തിയാൽ മാത്രമാണ് ഹിന്ദുത്വത്തിനെതിരായ രാഷ്ട്രീയ സമരത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിനെതിരായ രാഷ്ട്രീയ ഹിന്ദുത്വത്തിനെതിരായ സമരം അതിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലാണ് ഏറിയ പങ്കും അരങ്ങേറിയത്. സാംസ്കാരിക ഭൂപടത്തിൽ ഏറിയ പങ്കും ഇത് നിശ്ചലമായിരുന്നു, നിശബ്ദമായിരുന്നു. ഇതിലുള്ളൊരു വലിയ വൈരുദ്ധ്യം എന്താന്ന് വെച്ചാൽ ഹിന്ദുത്വം അതിന്റെ രാഷ്ട്രീയ ഊർജം മുഴുവൻ ആഗിരണം ചെയ്യുന്നത്, അതിന്റെ രാഷ്ട്രീയ ശക്തിയെ മുഴുവൻ അത് കണ്ടെടുക്കുന്നത് അതിന്റെ ഇന്ത്യയുടെ ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അഥവാ സാംസ്കാരിക മൂലധനത്തിന്റെ ഉടമാവകാശം കൈയാളിക്കൊണ്ടാണ്, ഉടമാവകാശങ്ങൾ തങ്ങളാണെന്ന് വാദിച്ചുകൊണ്ടാണ്. അതായത് സംസ്കാരത്തെ മൂലധനമാക്കിക്കൊണ്ട് അതിനെ നിന്ന് രാഷ്ട്രീയ അധികാരത്തിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വം മതവർഗീയത ചെയ്തത്. മതവർഗീയതയ്ക്കെതിരായ സമരങ്ങളുടെ കേന്ദ്രത്തിലാകട്ടെ ഈ അവസാനത്തെ രാഷ്ട്രീയ മുഖം മാത്രമാണ് പ്രബലമായി വന്നത്, അതിൻ്റെ സാംസ്കാരിക മുഖം പ്രബലമായി വന്നുമില്ല. ഫലത്തിൽ എവിടെ നിന്നാണോ ഇന്ത്യയുടെ മതവർഗീയ പാരമ്പര്യം അവരുടെ രാഷ്ട്രീയ ഊർജം കണ്ടെത്തുന്നത്, ആ ഊർജ സ്രോതസ്സിനെ കൈവിടുകയും അതിന്റെ പ്രകടമായ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളോട് മാത്രം ഏറ്റുമുട്ടുകയും ചെയ്യുക. അതായത് ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ അടിസ്ഥാനം ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തിലുള്ള ചില വൈരുദ്ധ്യങ്ങളാണ്. അതിനെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ രൂപങ്ങളെ മാത്രം നേർക്കു നേരെ അഭിസംബോധന ചെയ്യുക. BJP RSS പോലുള്ള, വിശ്വഹിന്ദു പരിഷത്തോ പോലുള്ള പ്രകടമായ രാഷ്ട്രീയ രൂപങ്ങളാണ് ഹിന്ദുത്വം എന്ന് തെറ്റിദ്ധരിക്കുക. ഇതിന്റെ പിന്നാമ്പുറത്ത് ദേശീയതയുടെ വിപുലമായ ഒരു വ്യവഹാരത്തെ കാണുകയോ സംസ്കാരത്തിന്റെ മണ്ഡലത്തിൽ നടക്കേണ്ടുന്ന വലിയ സമരത്തെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട പോലെ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് ഇന്ത്യയിലെ പൊതുവെ പറഞ്ഞാൽ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച ഒരു ദൗർബല്യമാണ്. ആ ദൗർബല്യം രാഷ്ട്രീയമായി മുതലാക്കുന്നതിൽ ഹിന്ദുത്വം വലിയ തോതിൽ വിജയം നേടുകയും ചെയ്തു എന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ദേശീയതയെ ഒരു ഒറ്റക്കൽ ശില്പമായി കാണാതിരിക്കുകയും ദേശീയത എന്ന് പറയുന്നതിനെ നാം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിനെ വിമർശനാത്മകമായി നോക്കാനുള്ള ഒരു ശേഷി ആർജിക്കുകയും അതിൽ ആന്തരിക വൈരുദ്ധ്യങ്ങൾ, അതിൽ നിലീനമായിരിക്കുന്ന സംഘർഷങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ഏതാണ്, കൈയൊഴിയേണ്ടത് ഏതാണ് എന്നതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ കാര്യപരിപാടി വികസിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത്തരത്തിലൊരു ശ്രമത്തിലൂടെ മാത്രമേ വാസ്തവത്തിൽ ഈ ദേശീയതയുടെ സാംസ്കാരിക മൂലധനത്തെ മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയ ശക്തിയായി മാറിയ ഹിന്ദുത്വത്തോടുള്ള നമ്മുടെ ജനാധിപത്യവാദികളുടെ സമരത്തെ ഫലപ്രദമായിട്ട് വികസിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള വളരെ ആഴമേറിയ ശ്രമം നാം നടത്തേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ രാഷ്ട്രീയ തലത്തിലുള്ള തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ആഴമേറിയ ചോദ്യങ്ങളിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ വേണ്ട അളവിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൂടി നാം നിറവേറ്റേണ്ടതുണ്ട് എന്ന ഒരാശയം പങ്കുവെക്കാനാണ് ഞാൻ മുഖ്യമായിട്ടും ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ നന്ദി. ഈ പ്രിയപ്പെട്ട സുനിൽ, ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര, സാംസ്കാരിക പ്രവർത്തനം, പ്രതിരോധ പ്രവർത്തനമൊക്കെ തന്നെ സജീവമായി കൊണ്ടുപോകുന്നതിന് സഹായകരമായ ഒരു വിഷയത്തെ ഏറ്റവും സമർത്ഥമായി, ഏറ്റവും സംക്ഷിപ്തമായും സമഗ്രമായും ഇവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്.